നമസ്കാരം. തത്വമയിയുടെ എല്ലാ പ്രേക്ഷകർക്കും ഭാരതത്തിൻ്റെ 75-ാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ സ്നേഹം നിറഞ്ഞ, അഭിമാനം നിറഞ്ഞ ആശംസകൾ. നമ്മൾ സാധാരണ ഈ പരിപാടിയിൽ കൂടുതലായും പരാമർശിച്ചു പോകുന്നത് ഭാരതം നേരിടുന്ന അല്ലെങ്കിൽ ഭാരതവുമായി ബന്ധപ്പെട്ട സെക്യൂരിറ്റി സുരക്ഷാ കാര്യങ്ങളുമായിട്ടുള്ള വിഷയങ്ങളാണ് നമ്മൾ ഏറെ ചർച്ച ചെയ്യാറുള്ളത്. ഇന്നും അങ്ങനെ ഒരു വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. തീർച്ചയായിട്ടും 75-ാം സ്വാതന്ത്ര്യദിനം ഭാരതം ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ ത്രിവർണ പതാക കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് നമ്മുടെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം. ത്രിവർണ പതാക സാധാരണ ഇതുവരെയുള്ള ആഘോഷങ്ങളിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. മറ്റ് സർക്കാർ ഓഫീസുകളിലും പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളിലുമൊക്കെ, സ്കൂളുകളിലും അതേപോലെയുള്ള സ്ഥാപനങ്ങളിലൊക്കെയാണ് ദേശീയ പതാക ഉയർത്തിയിരുന്നതെങ്കിൽ, ഇപ്രാവശ്യം പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ ആഹ്വാനമനുസരിച്ച്, അദ്ദേഹത്തിൻ്റെ ആഹ്വാനങ്ങൾ എപ്പോഴും ഇത്തരത്തിൽ വളരെ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത തരത്തിൽ കാര്യങ്ങൾ ജനങ്ങളെ കൊണ്ട് ഏറ്റെടുപ്പിക്കുന്ന തരത്തിലുള്ള ആഹ്വാനങ്ങളാണ് ഇതുവരെ വന്നിട്ടുള്ളത്. ഒരു പ്രധാനമന്ത്രി നമ്മളുടെ സോഷ്യൽ മീഡിയയിലെ പ്രൊഫൈൽ പിക്ചർ മാറ്റണം എന്നൊക്കെ പറയുമെന്ന് ഇന്ത്യക്കാരായ നമ്മളൊന്നും ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ഒരു സമയത്ത് യോഗ നമ്മൾ ഏറ്റെടുക്കണം, അല്ലെങ്കിൽ യോഗ നമ്മളുടെ രാജ്യത്തിൻ്റെ ഒരു വലിയ അഭിമാനമാണ്, അത് നമ്മൾ ഏറ്റെടുക്കണമെന്നൊക്കെ പറഞ്ഞപ്പോൾ, ഇൻ്റർനാഷണൽ യോഗ ഡേ ഒക്കെ കുറിച്ചൊക്കെ പ്രധാനമന്ത്രി പറഞ്ഞപ്പോൾ പലരും പരമ പുച്ഛത്തോടുകൂടിയാണ് അത് സംബന്ധിച്ച് പ്രതികരണങ്ങൾ നടത്തിയത്. എന്നാൽ ഇന്ന് അത്തരം പ്രതികരണങ്ങളൊന്നുമില്ല. കാരണം ലോകം തന്നെ, ഇന്ത്യയല്ല, ലോകം തന്നെ അത് ഇൻ്റർനാഷണൽ യോഗ ഡേ എന്നുള്ള നിലയിൽ ഏറ്റെടുത്തു കഴിഞ്ഞു. അപ്പോഴാണ് ഒരുപക്ഷെ ഇന്ത്യയിൽ ചിലർക്കെങ്കിലും തിരിഞ്ഞത് കാലം മാറിയ കാര്യം. അപ്പോൾ ആ തരത്തിലൊരു വലിയ ചിന്താവിപ്ലവം, വലിയ ഒരു സോഷ്യൽ എൻജിനീയറിംഗ് ആണ് ഇപ്പോൾ ഭാരതത്തിൽ നടക്കുന്നത്. തീർച്ചയായും നമ്മളുടെ വിജയങ്ങൾ, നമ്മളുടെ പൈതൃകം, നമ്മളുടെ സ്വാതന്ത്ര്യം, നമ്മളുടെ ജനാധിപത്യം, ഇതെല്ലാം നമ്മൾ ആഘോഷിക്കണം, ഓരോ പൗരനും ആഘോഷിക്കണം എന്നുള്ള ഒരു കൃത്യമായ ഒരു കോൺസെപ്റ്റിൻ്റെ ഭാഗമാണ് ഇത്തരം ആഘോഷങ്ങളൊക്കെ സംഘടിപ്പിക്കാൻ, ഏറ്റവും താഴേക്കിടയിൽ, ഏറ്റവും ഗ്രാസ് റൂട്ട് ലെവലിൽ തന്നെ സംഘടിപ്പിക്കാൻ പ്രധാനമന്ത്രിയും അതേപോലെ രാജ്യത്തെ ഭരണകൂടവും നമ്മളോട് ആവശ്യപ്പെടുന്നത്. അത് ജനങ്ങൾ പൂർണ്ണമായും ഹൃദയത്തിൽ ഏറ്റെടുത്തു എന്നുള്ളതാണ് ഇപ്പോൾ നമ്മളുടെ ചുറ്റും നടക്കുന്ന എല്ലാ കാഴ്ചകളും നമ്മളെ മനസ്സിലാക്കി തരുന്നത്. അത് അവിടെ നിൽക്കട്ടെ. പക്ഷേ ഈ അഭിപ്രായ സ്വാതന്ത്ര്യത്തിൻ്റെയും ഈ ജനാധിപത്യത്തിൻ്റെയും സുഖം നുകരുമ്പോൾ തന്നെ, അനുഭവിക്കുമ്പോൾ തന്നെ, നമ്മൾ ഒരു രാജ്യമെന്ന നിലയിൽ നേരിടുന്ന സുരക്ഷാ പ്രശ്നങ്ങളെക്കുറിച്ചും അല്ലെങ്കിൽ ഭീഷണികളെക്കുറിച്ചും കൂടി നമ്മളുടെ ജനങ്ങൾക്ക് അവബോധമുണ്ടാകേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ നമ്മൾ അതിനെക്കുറിച്ച്, അതിലെ പ്രധാനപ്പെട്ട രണ്ട് ഭീഷണികളെക്കുറിച്ച് മാത്രം ഇന്ന് ഇവിടെ പറയുന്നത്. തീർച്ചയായിട്ടും ആ രണ്ട് ഭീഷണികൾ നമ്മളുടെ രണ്ട് അയൽ രാജ്യങ്ങൾ തന്നെയാണ്, ചൈനയും പാകിസ്ഥാനും. പക്ഷേ ഈ രണ്ട് അയൽ രാജ്യങ്ങളെ അവരുടെ ഭാഷയിൽ, അവരുടെ രീതിയിൽ തന്നെ ഡീല് ചെയ്യാൻ, നിലയ്ക്ക് നിർത്താനുള്ള ശ്രമങ്ങളും ഇപ്പോൾ നമ്മൾ നടത്തുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ വ്യത്യസ്തമായ കാര്യം, അല്ലെങ്കിൽ മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ കാര്യം. അത് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കുന്നത് ചൈന തന്നെയാണ്. ഞാൻ നേരത്തെയും ഈ പരിപാടിയിൽ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, പ്രധാനമന്ത്രിയായി ശ്രീ നരേന്ദ്രമോദി അധികാരത്തിൽ വന്ന അന്നു മുതൽ തന്നെ ഇന്ത്യയുടെ വിദേശ പോളിസിയിൽ കാതലായ മാറ്റം വന്നിട്ടുണ്ട്. ഇന്ത്യ യഥാർത്ഥത്തിൽ അതുവരെ ചൈനയുടെ ഭീഷണി എന്ന് പറയുന്നത് കണ്ടില്ല എന്ന് നടിക്കുകയോ, അല്ലെങ്കിൽ ഒരു ഡിഫെൻസീവായിട്ട് പ്രതിരോധത്തിൽ ഊന്നി നിന്നുകൊണ്ടുള്ള പ്രതികരണങ്ങൾ നടത്തുകയോ മാത്രമാണ് ചെയ്തിരുന്നത്. നമ്മൾ എപ്പോഴും പാകിസ്ഥാൻ, പാകിസ്ഥാൻ, പാകിസ്ഥാൻ്റെ ഭീഷണിയെക്കുറിച്ച് സംസാരിക്കും. പക്ഷേ പാകിസ്ഥാനിൽ നിന്ന് പോലും തീവ്രവാദികൾ ഇവിടെ കയറി മുംബൈ പോലെ ഒരു വലിയ നഗരത്തിൽ വലിയ ഒരു മനുഷ്യ വേട്ട തന്നെ നടത്തിയിട്ട് പോലും നമ്മൾ പറഞ്ഞത് ഇനിയും വീണ്ടും ഇത് ചെയ്തു കഴിഞ്ഞാൽ ഞങ്ങൾ നിങ്ങളെ ചോദ്യം ചെയ്യും, അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രതികരണം തരുമെന്നൊക്കെയാണ് പറഞ്ഞത്. അതും വാക്കാൽ മാത്രമുള്ള പ്രതികരണമാണ് അന്നുപോലും നമ്മൾ കൊടുത്തത്. പിന്നെ ചൈനയുടെ കാര്യം പറയാനുണ്ടോ? ചൈന ആ അവസരം പക്ഷേ വളരെ കൃത്യമായി ഉപയോഗിക്കുകയായിരുന്നു. കടലിലും കരയിലും ആകാശത്തിലും ഇന്ത്യക്ക് മേൽ അധീശത്വം സ്ഥാപിക്കാനും ഇന്ത്യയ്ക്ക് ഒരു വൻ ഭീഷണിയായി മാറാനുമാണ് ചൈന ഈ കാലം മുഴുവൻ ഉപയോഗിച്ചത്. പക്ഷേ അതിന് കൃത്യമായ മറുപടി നമ്മൾ നൽകി തുടങ്ങിയത് ഈ 2014 ശേഷമാണ്. നമ്മൾക്ക് ഇന്ന് ചൈന കാണിക്കുന്ന, അല്ലെങ്കിൽ ഇന്ത്യയെ ദുർബലപ്പെടുത്താനും ഇന്ത്യയുടെ അഖണ്ഡതയെ ചോദ്യം ചെയ്യാനും ചൈന നടത്തുന്ന എല്ലാ ശ്രമങ്ങൾക്കും
കൃത്യമായി അതേ അളവിൽ മറുപടി കൊടുക്കുന്ന ഒരു ഭരണകൂടമാണ് നമ്മൾക്കുള്ളത്. ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഒന്ന്, നമ്മളുടെ അതിർത്തിയാണ്. നമുക്കെല്ലാവർക്കും അറിയാം ഗൽവാൻ താഴ്വരയിലുണ്ടായ ആ വലിയ ഏറ്റുമുട്ടൽ. ഇന്ത്യക്ക് എത്ര സൈനികരെ നഷ്ടപ്പെട്ടോ അതിൻ്റെ മൂന്നിരട്ടി സൈനികരെയാണ് ചൈനയ്ക്ക് നഷ്ടപ്പെട്ടത്. ചൈനയെ സംബന്ധിച്ചിടത്തോളം, ചൈനീസ് ജനതയെ സംബന്ധിച്ചിടത്തോളം, അവിടുത്തെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ജനങ്ങൾക്ക് വിവരം അറിയാൻ പോലും ഉള്ള വലിയ കാലതാമസമുണ്ട്. പക്ഷേ വിവരങ്ങളെല്ലാം അറിഞ്ഞു വന്നു കഴിഞ്ഞപ്പോഴേക്കും ഇത്ര വലിയ ഒരു നഷ്ടം ചൈനയ്ക്ക് ഇന്ത്യക്കാരുടെ കയ്യിൽ നിന്നുണ്ടായി എന്നറിഞ്ഞത് ചൈനീസ് ജനതയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഷോക്കാണ് എന്നാണ് അവിടെ നിന്നുള്ള വിവരം ഇപ്പോൾ ലഭിക്കുന്നത്. പല ഇൻ്റലിജൻസ് ഏജൻസികളും അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ചൈനക്കാർ വിചാരിച്ചത് ഇന്ത്യയെ പുഷ്പം പോലെ തകർക്കാൻ സാധിക്കുമെന്നാണ്. അവരെ പറഞ്ഞു പഠിപ്പിച്ചിരിക്കുന്നത് അങ്ങനെയാണ്. പക്ഷേ അങ്ങനെയല്ല എന്ന് അവർക്ക് മനസ്സിലായി. ഇന്ന് നമ്മൾ വളരെ കൃത്യമായി ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട്. നമ്മളുടെ പ്രതിരോധ വകുപ്പ് മന്ത്രി ഒരു കാലത്ത്, ഇന്ത്യയുടെ പ്രതിരോധ വകുപ്പ് മന്ത്രി 2014 മുമ്പോ ലോക്സഭയിൽ നടത്തിയ, ഞാൻ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ശ്രീ എ കെ ആൻ്റണി, അദ്ദേഹം ലോക്സഭയിൽ നടത്തിയ ഒരു പ്രസ്താവനയിൽ അദ്ദേഹം പറഞ്ഞത് അതിർത്തിയിൽ നമ്മൾ വലിയ റോഡുകളൊക്കെ വെട്ടി അല്ലെങ്കിൽ അതിർത്തിയിൽ സൗകര്യങ്ങൾ നമ്മളുടെ ഇൻഫ്രാസ്ട്രക്ചർ കൂട്ടിയാൽ അതൊരു പക്ഷേ യുദ്ധമുണ്ടാകുമ്പോൾ ശത്രുവിന് പോലും അത് ഉപയോഗിക്കാൻ സാധിച്ചേക്കും എന്നാണ്. പക്ഷേ അത് എത്ര എത്ര വലിയ മണ്ടത്തരമാണ് എന്ന് നമ്മൾ തന്നെ ആലോചിക്കണം. കാരണം അതിർത്തിക്ക് തൊട്ടപ്പുറത്ത് ചൈന ഉണ്ടാക്കിയിരിക്കുന്ന സൗകര്യങ്ങൾ അതിഭീകരമാണ്. അപ്പോഴാണ് ഇപ്പുറത്തൊരു നല്ല റോഡ് പോലുമില്ലാതെ നമ്മളുടെ പട്ടാളക്കാർ അവിടെ കഷ്ടപ്പെടുന്നതും അവിടെ എത്താൻ പോലും പാടുപെടുന്നതും. അപ്പോൾ അങ്ങനെ ഒരവസരത്തിൽ നമ്മളുടെ അതിർത്തി പ്രദേശങ്ങളിൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻ്റ് വളരെ ഭംഗിയായി നടന്ന കുറേ വർഷങ്ങളാണ് ഈ കഴിഞ്ഞു പോയത്. ഇപ്പോൾ അതിർത്തിയിൽ നമ്മൾക്ക് നല്ല റോഡുകളുണ്ട്, വൈദ്യുതിയുണ്ട്, പട്ടാളക്കാർക്ക് അത്യാവശ്യത്തിന് എവിടെയും ഓടിയെത്താൻ സാധിക്കുന്ന ആയുധ സഹിതം പട്ടാള വാഹനങ്ങൾക്ക് ഓടിയെത്താൻ സാധിക്കുന്ന റോഡുകളുണ്ട്. അതോടൊപ്പം തന്നെ യുദ്ധവിമാനങ്ങൾക്കും ഹെലികോപ്റ്ററുകൾക്കും അത്യാവശ്യം ഇറങ്ങാൻ സാധിക്കുന്ന ഹെലിപാഡുകളും വിമാനത്താവളങ്ങളും എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട്. ഇത് ഒരു വശത്ത് ചൈനയെ ഞെട്ടിച്ച ഒരു കാര്യമായിരുന്നു. കാരണം ഇന്ത്യ ഇത്തരത്തിൽ ഒരു പ്രതികരണം നടത്തുമെന്ന് അവർ ഒരിക്കലും വിചാരിച്ചില്ല. രണ്ടാമത്തേത് കടല് വഴിയുള്ള ചൈനയുടെ സമ്മർദ്ദമാണ്. സ്ട്രിംഗ് ഓഫ് പേൾസ് എന്ന് പറയുന്ന, അതായത് മുത്തുമാല എന്ന് പറയുന്ന അദൃശ്യമായ ഒരു വലയം ഇന്ത്യയുടെ ചുറ്റും ഉപഭൂഖണ്ഡത്തിന് ചുറ്റും സൃഷ്ടിച്ചുകൊണ്ടാണ് ചൈന പ്രകോപനം സൃഷ്ടിച്ചത്. ഇത് വർഷങ്ങളായി ചൈന ചെയ്യുന്നതാണ്. മുത്തുമാല എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, ബേ ഓഫ് ബംഗാൾ, ഇന്ത്യൻ മഹാസമുദ്രം, അതേപോലെ അറേബ്യൻ സീ, ഇവിടെയെല്ലാം ചൈനയുടെ സ്ഥാപനങ്ങൾ, ചൈനയുടെ ബേസുകൾ ഉണ്ടാക്കിക്കൊണ്ട് ഇന്ത്യയെ സമ്മർദ്ദത്തിലാക്കാനുള്ള ഒരു ശ്രമമാണ് ചൈന നടത്തിയത്. അത് ചൈന വിജയിക്കുകയും ചെയ്തു. കാരണം ഈ പറയുന്ന എല്ലാ സ്ഥലങ്ങളിലും, അതിൽ ശ്രീലങ്കയൊക്കെ ഉൾപ്പെടും, ശ്രീലങ്ക ഉൾപ്പെടും, പാകിസ്ഥാൻ ഉൾപ്പെടും, അതേപോലെ ഗൾഫ് രാജ്യങ്ങളിലെ ചില സ്ഥലങ്ങളൊക്കെ ഉൾപ്പെടും. അങ്ങനെ ഇന്ത്യക്ക് ചുറ്റും ഈ മൂന്ന് സമുദ്രങ്ങളിലും അവരുടെ ബേസും അവരുടെ സ്വാധീനവും ഉറപ്പിച്ചുകൊണ്ടാണ് ചൈന മുമ്പോട്ട് വന്നതെങ്കിൽ, ഇപ്പോൾ അതിന് കൃത്യമായ മറുപടി ഇന്ത്യ കൊടുക്കുന്നുണ്ട്. അതിനെ അന്തർദേശീയ മാധ്യമങ്ങളൊക്കെ വിശേഷിപ്പിക്കുന്നത് ഡയമണ്ട് നെക്ലൈസ് എന്നാണ്. നെക്ലൈസ് ഓഫ് ഡയമണ്ട്സ്, അതായത് മുത്തുമാലയ്ക്ക് ബദലായി ഡയമണ്ട് നെക്ലൈസ്. ഇന്ത്യ ഇപ്പോൾ അതേ ഭാഷയിലാണ് ഇന്ത്യ ഉത്തരം നൽകുന്നത്. ഇന്ത്യ ഇപ്പോൾ ചെയ്യുന്നത്, ഒമാനിൽ ഇന്ത്യ ഒരു ബേസ് സ്ഥാപിച്ചു കഴിഞ്ഞു, അതേപോലെ ശ്രീലങ്കയിൽ ഇന്ത്യക്ക് സ്വാധീനം ഉണ്ടാക്കാനുള്ള ശ്രമം തുടങ്ങിക്കഴിഞ്ഞു, മാൽദ്വീപ്സിൽ ഇപ്പോൾ തന്നെ ഇന്ത്യക്ക് ബേസുണ്ട്, ജപ്പാനിലുണ്ട്, ബർമയിലുണ്ട്, അതേപോലെ തൊട്ടപ്പുറത്തുള്ള മറ്റ് രാജ്യങ്ങളിലെല്ലാം ഉണ്ട്, തായ്വാൻ തീർച്ചയായിട്ടും ഇന്ത്യയോടൊപ്പമാണ്. അപ്പോൾ ഇങ്ങനെ ഇന്ത്യയുടെ ഒരു സ്വാധീന വലയം ഇന്ത്യ ഇപ്പോൾ നിർമ്മിച്ചു വരികയാണ്. ഇപ്പോൾ അന്തർദേശീയ മാധ്യമങ്ങൾ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് സാറ്റലൈറ്റ് പിക്ചേഴ്സ് കാണിക്കുന്നത് മൗറീഷ്യസിലും ഇന്ത്യ ഒരു താവളം ഉണ്ടാക്കുന്നു എന്നാണ്. ഇതൊന്നും വെറുതെ ചെയ്യുന്നതല്ല. ഇതൊക്കെ ഉദ്ദേശിക്കുന്നത് ചൈനയുടെ ഭീഷണിയെ കൃത്യമായി പ്രതിരോധിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് അന്തർദേശീയ മാധ്യമങ്ങൾ പറയുന്നത് സ്ട്രിംഗ് ഓഫ് പേൾസിന് ബദലായി ഇന്ത്യ ദ ഡയമണ്ട് നെക്ലൈസ് ഉണ്ടാക്കിയിരിക്കുന്നു എന്ന്. ഇത് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾക്ക് ചിന്തിക്കാൻ പോലും സാധിക്കുന്ന കാര്യമല്ല. അതിനപ്പുറം ഇന്ത്യ മറ്റ് ചില സ്വാധീനങ്ങളും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ജപ്പാൻ പോലെ ചൈനയോട് എതിർപ്പുള്ള രാജ്യങ്ങളുടെ ഒരു വലിയ സപ്പോർട്ട് ബേസ് ഇന്ത്യ ഓൾറെഡി ഉണ്ടാക്കിയിട്ടുണ്ട്. ബ്രഹ്മോസ് പോലെയുള്ള ഇന്ത്യൻ ഡിഫൻസ് സിസ്റ്റംസ് മറ്റ് രാജ്യങ്ങൾക്ക്, ഇപ്പോൾ ഫിലിപ്പൈൻസിന് അത് കൊടുക്കാനുള്ള ചർച്ചകൾ ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞു, മറ്റ് രാജ്യങ്ങളിലേക്ക് വിൽക്കുകയാണ്. അപ്പോൾ നമ്മളുടെ പ്രതിരോധ ഉപകരണങ്ങളും പ്രതിരോധ ആയുധങ്ങളും ഒക്കെ നമ്മൾ
മറ്റ് രാജ്യങ്ങൾക്ക് വിൽക്കുമ്പോൾ അത് തീർച്ചയായിട്ടും ആ രാജ്യങ്ങളും നമ്മളും തമ്മിലുള്ള പ്രതിരോധ രംഗത്തെ അടുപ്പം കൂടി ഉണ്ടാക്കിയെടുക്കും. അങ്ങനെ ചൈനയെ എല്ലാ തരത്തിലും പിടിച്ചു മുറുക്കാൻ ആകാശത്തിൽ നിന്നുള്ള ചൈനീസ് പോർ വിമാനങ്ങൾക്ക് ബദലായുള്ള വിമാനങ്ങൾ തന്നെയാണ് ഇപ്പോൾ ഇന്ത്യ ഇറക്കുമതി ചെയ്തിട്ടുള്ളത്. അതേപോലെ നമ്മളുടെ HAL ഇന്ത്യൻ പ്രതിരോധ രംഗത്ത്, വ്യോമ പ്രതിരോധ രംഗത്ത് വലിയ സംഭാവനകൾ കൊടുക്കുന്നുണ്ട്. അങ്ങനെ എല്ലാ തരത്തിലും ചൈനയെ പിടിച്ചു നിർത്താനും ചൈനയെ പ്രതിരോധിക്കാനും ചൈനയ്ക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ മറുപടി കൊടുക്കാനുമുള്ള ശ്രമം നമ്മൾ നടത്തുന്നുണ്ട്. മറുവശത്ത് പാകിസ്ഥാനാണ്. പാകിസ്ഥാൻ നമുക്കെല്ലാവർക്കും അറിയാം, പാകിസ്ഥാൻ ഒരു യുദ്ധത്തിൽ പോലും നമ്മളോട് എതിർത്ത് നിൽക്കാനുള്ള കെൽപ്പില്ല. മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരാഴ്ച പാകിസ്ഥാന് ഇന്ത്യയോട് യുദ്ധം ചെയ്യാൻ സാധിക്കും, ഒരു നേർ യുദ്ധമാണെങ്കിൽ. അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ എപ്പോഴും നമ്മളോട് കളിക്കുന്നത് നിഴൽ യുദ്ധങ്ങളാണ്. ആ നിഴൽ യുദ്ധങ്ങളിലാണ് പലപ്പോഴും നമ്മൾ അറിയാതെ പെട്ടുപോകുന്നത്. കാർഗിൽ പോലെയുള്ളത് സംഭവങ്ങൾ നമ്മൾക്കൊരു വലിയ ഷോക്കായിരുന്നു. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇത്രയും അതിർത്തി കടന്ന് ഇത്രയും ഉള്ളിലേക്ക് പാകിസ്ഥാനി സൈനികർ എത്തിയെന്നുള്ളത്. പക്ഷേ ഇനിയും തീർച്ചയായിട്ടും അത്തരം ഷോക്കുകൾ, അത്തരം ഞെട്ടിപ്പിക്കുന്ന സംഭവങ്ങൾ പാകിസ്ഥാൻ അതിർത്തിയിൽ ഉണ്ടാകാതിരിക്കാനുള്ള മുഴുവൻ കരുതലുകളും ഭാരതം ഇന്ന് എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാൻ ഇപ്പോൾ ചെയ്യുന്നത് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വിഷയമാണ്. അതാണ് ഈ ഒരുപക്ഷെ ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒന്ന്. കഴിഞ്ഞ ദിവസം ഇൻ്റലിജൻസ് ബ്യൂറോയുടെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ് എല്ലാ കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങൾക്കും ഒക്കെ ലഭിച്ചിട്ടുണ്ട്. അതിൽ പറയുന്നത് സ്വാതന്ത്ര്യ ദിനത്തിലോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ദിവസങ്ങളിലോ സ്ഫോടനങ്ങൾ നടത്താൻ പാകിസ്ഥാൻ ISI വീണ്ടും ശ്രമിക്കുന്നു എന്നുള്ളതാണ്. വളരെ കൃത്യമായി എക്സ്പ്ലോസീവ് ഡിവൈസസ് ഉപയോഗിച്ചും സ്ലീപ്പർ സെല്ലുകളെ ഉപയോഗിച്ചും അതേപോലെ തന്നെ ഈവൻ ഡ്രോണുകൾ ഉപയോഗിച്ച് പോലും ഇന്ത്യയിലെ വിവിധ നഗരങ്ങളിൽ ആക്രമണം നടത്താൻ പാകിസ്ഥാൻ ശ്രമിക്കുന്നു എന്നുള്ള റിപ്പോർട്ടാണ് കഴിഞ്ഞ ദിവസം ഇൻ്റലിജൻസ് ബ്യൂറോ പുറത്തുവിട്ടിരിക്കുന്നത്. അത് സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി അതിൽ പറയുന്നുണ്ട്. ലഷ്കറെ തോയ്ബ എന്ന് പറയുന്ന ഭീകര സംഘടനയെ നമുക്ക് എല്ലാവർക്കും അറിയാം. ആ സംഘടനയോട് അനുബന്ധമായിട്ട് പഞ്ചാബ് ഭീകരത, ഒരു കാലത്ത് നമുക്കെല്ലാവർക്കും ഓർമ്മയുള്ള ഖാലിസ്ഥാൻ ഭീകരത വീണ്ടും പൊക്കിക്കൊണ്ടുവരാനുള്ള ശ്രമം പാകിസ്ഥാൻ തുടങ്ങിക്കഴിഞ്ഞു. അതിൻ്റെ ഭാഗമായിട്ട് ലഷ്കറെ ഖൽസ എന്ന് പറയുന്ന ഒരു പുതിയ സംഘടന ആദ്യമായി നമ്മളുടെ ഇൻ്റലിജൻസ് ഏജൻസികളുടെ, സുരക്ഷാ ഏജൻസികളുടെ റഡാറിൽ പെട്ടിട്ടുണ്ട്. ലഷ്കറെ ഖൽസ എന്നാണ് ആ സംഘടനയുടെ പേര്. ഈ സംഘടന പഞ്ചാബ് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ ആക്രമണം നടത്താൻ സാധ്യതയുണ്ട് എന്നും പറയുന്നുണ്ട്. അപ്പോൾ ഒരു വശത്ത് ചൈനയും മറുവശത്ത് പാകിസ്ഥാനുമാണ് യഥാർത്ഥത്തിൽ നമ്മൾക്ക് ഏറ്റവും വലിയ ഭീഷണിയായി നിൽക്കുന്നത്. ഭാരതം ഈ സ്വാതന്ത്ര്യം ആഘോഷിക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ ഭീഷണികളെക്കുറിച്ച് കൂടി നമ്മൾക്ക് അവബോധം ഉണ്ടാകണം എന്നുള്ള അതുകൊണ്ടാണ് ഇത്രയും പറഞ്ഞത്. പക്ഷേ ഇതിലെ ഒരു രജതരേഖ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ രണ്ട് രാജ്യങ്ങളും നേരിടുന്ന സാമ്പത്തിക അരക്ഷിതാവസ്ഥയാണ്. പാകിസ്ഥാനെ സംബന്ധിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം, വിദേശ മാധ്യമങ്ങൾ ഉൾപ്പെടെ എല്ലാവർക്കും അറിയാം, പാകിസ്ഥാൻ എല്ലാവരുടെയും മുമ്പിൽ ഈ പറയുന്ന പോലെ ഭിക്ഷാപാത്രവുമായി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. പാകിസ്ഥാൻ്റെ സാമ്പത്തികമായ സ്ഥിതി വളരെ ദയനീയമാണ്. ഇപ്പോൾ ജലീൽ ഇന്ത്യൻ അധിനിവേശ കാശ്മീരിനെ കുറിച്ചൊക്കെയാണ് പോസ്റ്റിട്ട് വിവാദമായത്. പക്ഷേ യഥാർത്ഥത്തിൽ ഒരു പാക് അധിനിവേശ കാശ്മീരുണ്ട്. ആ പാക് അധിനിവേശ കാശ്മീർ പാകിസ്ഥാൻ കൈവശം വെച്ചിരിക്കുന്ന നമ്മളുടെ ഭാഗമായ, നമ്മൾക്ക് പൂർണ്ണമായും കാശ്മീർ നമ്മളുടേതാണ്, ആ കാശ്മീരിൻ്റെ ഭാഗമാണ്. അവിടെ ഇപ്പോൾ ഈ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായി വലിയ ജനകീയ മുന്നേറ്റം നടക്കുകയാണ് അവിടുത്തെ സർക്കാരിനെതിരെ. അവർ പറയുന്നത് പാകിസ്ഥാനിനുള്ളിൽ ജീവിക്കാൻ വയ്യാത്ത ഒരു അവസ്ഥയായിരിക്കുന്നു, ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം വേണമെന്നാണ്. അങ്ങനെ പാക് അധിനിവേശ കാശ്മീരിൽ ഇങ്ങനെ ഒരു വലിയ പ്രശ്നം നടക്കുകയാണ്. കറാച്ചിയിൽ പ്രശ്നം നടക്കുകയാണ്, സിന്ധിൽ പ്രശ്നം നടക്കുകയാണ്. ഇതെല്ലാം സാമ്പത്തിക അരക്ഷിതാവസ്ഥയുടെ ഫലമായി ഉണ്ടായ പ്രശ്നങ്ങളാണ്. ഇതിനെക്കുറിച്ചൊക്കെ നമ്മളുടെ KT ജലീലിന് അറിയാമോ എന്ന് എനിക്കറിയില്ല, അതവിടെ നിൽക്കട്ടെ. പക്ഷേ ഇതിനപ്പുറം മറ്റൊരു കാര്യം കൂടിയുണ്ട്, ചൈനയാണത്. ചൈനയിൽ അങ്ങനെ സാമ്പത്തിക അരക്ഷിതാവസ്ഥയുണ്ടോ എന്ന് ഒരുപക്ഷെ നിങ്ങളെല്ലാവരും സംശയിച്ചേക്കാം. ചൈനയ്ക്ക് തീർച്ചയായിട്ടും അങ്ങനെ ഒരു വലിയ പ്രശ്നമുണ്ട്. പല രാജ്യങ്ങൾക്കും കൊടുത്ത കടം ചൈനയ്ക്ക് തിരിച്ചു കിട്ടുന്നില്ല. വലിയ ചൈനീസ് വ്യവസായ ഭീമന്മാരെ പല രാജ്യങ്ങളും ഇപ്പോൾ നിരോധിക്കുന്നുണ്ട്. ചൈന കടം കൊടുത്ത് രാജ്യങ്ങളെ
ട്രാപ്പിലാക്കുന്നു എന്നുള്ള ഒരു പൊതുവായ ധാരണ ഇപ്പോൾ ലോകം മുഴുവൻ ഉള്ളതുകൊണ്ട് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിനോ മറ്റ് കാര്യങ്ങൾക്കോ ആയി ചൈനീസ് കമ്പനികൾക്ക് ആരും ഇപ്പോൾ കരാർ കൊടുക്കാൻ പോലും തയ്യാറാവുന്നില്ല. അമേരിക്ക ചില ഭീമൻ ചൈനീസ് കമ്പനികളെ നിരോധിച്ചതായിട്ട് വാർത്തകൾ വരുന്നുണ്ട്. കൂടുതൽ നിരോധനം ഉണ്ടാകുമെന്ന് പറയുന്നുണ്ട്. ഇങ്ങനെയൊരു സ്ഥിതിവിശേഷം വന്നാൽ ചൈനയുടെ കയ്യിൽ തീർച്ചയായിട്ടും കാശുണ്ടാവാത്ത ഒരവസ്ഥ വരും. ചൈന ഒരു വലിയ ഭീകരമായ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് പോകും. ചെറിയ രാജ്യമല്ല, വലിയ രാജ്യമാണ്, വലിയ സാമ്പത്തിക വ്യവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ ഇത്തരമൊരു ആഘാതമുണ്ടായാൽ അത് ചൈനയെ വലിയ തോതിലായിരിക്കും ബാധിക്കുക എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അങ്ങനെ ഈ രണ്ട് രാജ്യങ്ങളും വലിയ സാമ്പത്തിക അരക്ഷിതാവസ്ഥയിലായതുകൊണ്ട് മാത്രം ഇന്ത്യക്ക് ആ ഭീഷണി മാറുന്നില്ലെങ്കിലും അത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും ഒരു ആശ്വാസകരമായ കാര്യം തന്നെയാണ്. എന്തായാലും ഇത്തരം ഭീഷണികളിലോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കണ്ണുരുട്ടലിലോ ഒന്നും തകർന്നു പോകുന്ന മുട്ടുമടക്കുന്ന ഒരു രാജ്യമല്ല ഭാരതം. നമ്മൾക്ക് 75 വർഷത്തെ സ്വാതന്ത്ര്യത്തിൻ്റെ ചരിത്രം മാത്രമല്ല ഉള്ളത്, 5000 വർഷത്തെ സംസ്കൃതിയുടെ ഒരു ചരിത്രം കൂടിയുള്ള ഏറ്റവും പുരാതനമായ രാഷ്ട്രമാണ്. ആ രാഷ്ട്രത്തിൻ്റെ അഭിമാനം ഉയർത്തിപ്പിടിക്കാനുള്ള ഒരു അവസരം കൂടിയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഓരോ സ്വാതന്ത്ര്യ ദിനവും. തത്വമയിയുടെ പ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടി സ്വാതന്ത്ര്യദിന ആശംസകൾ. നന്ദി, നമസ്കാരം, വന്ദേ മാതരം.